തിരുവല്ല പെരിങ്ങരയിൽ വിജയൻ ചേട്ടന്റെ വീട്ടിൽ KSEB ഒരു ബില്ല് വന്നു 17,044 രൂപ. ഈ ബില്ല് അടയ്ക്കേണ്ടി വരും എന്ന് തന്നെയാണ് KSEB ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. പക്ഷെ ഞാൻ പറയുന്നു, ആ ബില്ല് അടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാൻ എനിക്കൊരു കാരണമുണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. നമസ്കാരം, ഞാൻ ബിജുവർജുൻ. BS ഇലക്ട്രിക്കൽസിന്റെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തിരുവല്ല പെരിങ്ങരയിൽ വിജയൻ ചേട്ടന്റെ വീട്ടിൽ KSEB ഒരു ബില്ല് വന്നു 17,044 രൂപ. ഈ ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് KSEB കണക്ഷൻ കട്ട് ചെയ്യുകയും പിന്നീട് അതൊരു തർക്കം ഉണ്ടാകുകയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി ഈ കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും അവരുടെ ബില്ല് ഇപ്പോഴും കുടിശ്ശിക ഇനത്തിൽ ഇങ്ങനെ വച്ചിരിക്കുകയാണ്, ഈ 17,044 രൂപ. അവരെ കൊണ്ട് ഇപ്പോൾ KSEB അടപ്പിച്ചിരിക്കുന്നത് ഒരു മിനിമം ചാർജ് ആയിട്ടുള്ള 414 രൂപയോ മറ്റുമാണ്. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വിഷയം ഉണ്ടായത്? ഈ കാര്യം നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിരുന്നുവെങ്കിലും ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ വന്ന കുറേ പോസ്റ്റുകൾ, അതായത് ഫേസ്ബുക്കിലൊക്കെ വരുന്ന വാർത്തകളും അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഏറ്റവും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു KSEB ഉദ്യോഗസ്ഥന്റെ പോസ്റ്റാണ്. അതായത് KSEB ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: എർത്ത് ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ ഈ ഇലക്ട്രീഷ്യന്മാരും KSEB ഉദ്യോഗസ്ഥരും KSEB ജീവനക്കാരും അഭ്യസിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ആ പോസ്റ്റ് വന്നത്. അപ്പോഴാണ് ഞാൻ ഈ കറണ്ട് ചാർജ് കൂടിയതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് തന്നെ. കാരണം 17,044 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ ബില്ലൊന്നുമല്ല. സാധാരണ രീതിയിലൊക്കെ ഒരു അശ്രദ്ധ കൊണ്ടൊക്കെ അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് കൊണ്ടൊക്കെ സംഭവിക്കാവുന്ന ഒരു ബില്ല് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗം, എന്തെങ്കിലും ഒരു മെഷീന്റെ ഉപയോഗം തകരാറ് ഉണ്ടോ എന്ത്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ 17,000 രൂപ ബില്ല് വരുന്നത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ച ഫോൺ നമ്പർ വഴി നമ്മുടെ തിരുവല്ല പെരിങ്ങരയിലുള്ള വിജയൻ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ വിജയൻ ചേട്ടൻ ഈ കറണ്ട് ബില്ലിനെ കുറിച്ചും അടയ്ക്കാൻ നിവൃത്തിയില്ല എന്ന അവസ്ഥയെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഒരു ദിവസം ഞാൻ വന്ന് ഇലക്ട്രിക്കൽ വയറിങ്ങൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പെരിങ്ങരയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ KSEB ഓഫീസ് എന്നത് സന്ദർശിച്ചിരുന്നു. അവിടെ ചെന്ന് സൂപ്രണ്ടിനെ അന്വേഷിച്ചെങ്കിലും എനിക്ക് സൂപ്രണ്ടിനെ കാണാൻ കഴിഞ്ഞില്ല. അവിടെയുള്ള സബ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു, മറ്റുദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഞാൻ അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പഴയ വയറിംഗ് ആണ്, അതുപോലെ തന്നെ ലീക്കേജ് കറണ്ടിനുള്ള സാധ്യത കൂടുതൽ, വയറിംഗ് ഒക്കെ പോയി കിടക്കുന്ന പഴയ വീടാണ്, ചെറിയ വീടാണ്, എന്തുമാകട്ടെ, പഴയ വീടോ ചെറിയ വീടോ അല്ലെങ്കിൽ പഴയ വയറിംഗ് എന്തുമാകട്ടെ, അവിടെ ലീക്കേജ് കറണ്ട് തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ഇപ്പോൾ ഒരു തർക്കത്തിലിരിക്കുന്നതിനാൽ ആ പൈസ അവരടക്കേണ്ടി തന്നെ വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് KSEB ഉദ്യോഗസ്ഥരും പറയുന്നത്. അതുപോലെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്ത് ഇതല്ലാതെ എന്തായിരിക്കും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്ന് അവരെന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ റീഡിംഗ് സമയത്ത് അവർക്ക് റീഡിംഗ് എടുത്തപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ബില്ലിലെ റീഡിംഗ് അവിടെ എടുത്തെഴുതിയത് എൻട്രി ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ കാര്യം അതായിരുന്നു. രണ്ടാമത്, മീറ്റർ ഫോൾട്ടിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, ജമ്പ് ചെയ്ത് പോകാനോ മറ്റോ സാധ്യതയുണ്ടോ? പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും അവർ ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്നില്ല. കാരണം അവിടെ പഴയ വയറിംഗ് ആണ്, എർത്തിങ് എല്ലാം പോയി കിടക്കുകയാണ്, അതുകൊണ്ട് ലീക്കേജ് കറണ്ടിന് തന്നെയാണ് സാധ്യത, ലീക്കേജ് തന്നെയാണ് എന്നവർ കുറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ കാവുമ്പോ മണിപ്പുഴ KSEB ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്നും ആ ബില്ലിന്റെ, ആ പ്രാവശ്യത്തെ ബില്ലിന്റെ ഡീറ്റെയിൽസ് എടുത്തു. അതിൽ ഇനിഷ്യൽ റീഡിംഗ് ആയിട്ട് അവര് കാണിച്ചിരിക്കുന്നത് 3,210, ഫൈനൽ റീഡിംഗ് 4,979. അതായത് 1,769 യൂണിറ്റ് ആ ബില്ലിന്റെ കാലയളവിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 60 ദിവസത്തേക്ക് 1,769 യൂണിറ്റ് ആണ് അവിടെ ഉപയോഗം വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്നത് ഒരു ലീക്കേജ് കറണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ കറണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെ KSEB ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. അതിനുശേഷമാണ് ഞാൻ വിജയൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നത്. വിജയൻ ചേട്ടന്റെ വീട്ടിലെത്തിയപ്പോൾ ശരിക്കും അതുപോലെ ഒക്കെ തന്നെ, അവർ പറഞ്ഞതുപോലെ തന്നെ ചെറിയ വീടാണ്, പഴയ വയറിംഗ് ആണ്, എർത്തിങ് ഒക്കെ പോയി കിടക്കുന്നു, അതുപോലെ ELCV ഇല്ലായിരുന്നു, ഓക്കെ ELCV ഇല്ലാത്തൊരു അവസ്ഥയാണ്, അങ്ങനെ പല കാര്യങ്ങൾ അവർ പറഞ്ഞതെല്ലാം ഒത്തുവരുന്നുണ്ട്. പക്ഷേ അവിടെ എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്റെ ഒരു അഭിപ്രായമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. ആരെയും വേദനിപ്പിക്കാനോ ആരെയും പഠിപ്പിക്കാനോ ഒന്നും പറയുന്ന ഒരു കാര്യമല്ല. നമ്മൾ സ്വമേധയെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇലക്ട്രീഷ്യന്മാരൊക്കെ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, ചിലപ്പോൾ സാധാരണക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കും. ഇവിടെ 1,769 യൂണിറ്റ് വൈദ്യുതി അവിടെ ഉപയോഗിച്ചു എന്ന് KSEB ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മീറ്റർ റീഡിംഗ് നോക്കി അത് തീരുമാനിക്കുമ്പോൾ, അവിടെ എത്രത്തോളം ലീക്കേജ് സംഭവിച്ചു നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ
469 യൂണിറ്റ് അവിടെ 60 ദിവസമുണ്ട്. അതായത് ഒരു ബിൽ പീരീഡിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു ദിവസം ഏകദേശം 30 യൂണിറ്റ് വൈദ്യുതി, അതായത് 60 ദിവസമായിട്ട് വായിക്കുമ്പോൾ ഏകദേശം 30 യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉപയോഗിച്ചു എന്നാണ് അവർ പറയുന്നത്, അവർ അവകാശപ്പെടുന്നത്. എന്തുതന്നെയായിക്കോട്ടെ, മീറ്റർ റീഡിംഗ് വെച്ചിട്ട് അവരത് പറയുന്നു. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ കറന്റ് ലീക്കേജ് എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് വൈദ്യുതി ഒഴുകുക, അതാണ് ലീക്കേജ് കറന്റ് എന്ന് പറയുന്നത്. ഒരു ലോഡ് വഴിയാണെങ്കിൽ അതിനെ ലീക്കേജ് എന്നല്ല പറയുന്നത്. അപ്പോൾ ഇവർ ലീക്കേജ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞതാണ് ഭിത്തിയിൽ ടച്ചായി പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ എർത്ത് പിറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപകരണങ്ങളുടെ തകരാറ് കൊണ്ട് ചിലപ്പോൾ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എർത്ത് വയറിൽ നേരിട്ട് എവിടെയെങ്കിലും എലി കറണ്ടിയിട്ടോ അല്ലെങ്കിൽ പാറ്റ കടിച്ചോ ഉറുമ്പരിച്ചോ ഒക്കെ നേരിട്ട് പോയിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഏത് വഴി ഭൂമിയിലേക്ക് പോയെന്ന് പറഞ്ഞാലും ആ ഭൂമിയിലേക്ക് ഒരു ദിവസം 30 യൂണിറ്റ് വൈദ്യുതി കടത്തി വിടാനുള്ള ഒരു എർത്തിന്റെ കപ്പാസിറ്റി അവിടെ ഉണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കണം. അതായത് നമ്മുടെ പ്രായോഗിക ബുദ്ധിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, എർത്തിങ് നമ്മൾ ചെയ്യുന്നത് തന്നെ ലീക്കേജ് കറണ്ടിനെ സുഗമമായിട്ട് ഭൂമിയിലേക്ക് ഒഴുക്കി വിടാനാണ്. അവിടെ ചെയ്തിരിക്കുന്ന എർത്തിങ് എന്ന് പറഞ്ഞാൽ രണ്ട് എർത്തിങ് അടുപ്പിച്ച് തന്നെ, രണ്ട് തൊട്ടടുത്തടുത്ത് തന്നെ, ഒരു അരമീറ്റർ ഗ്യാപ്പ് പോലും ഇല്ലാതെ രണ്ട് എർത്ത് പിറ്റ് പണ്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് തുരുമ്പെടുത്ത് ദ്രവിച്ചു പോയി. ആ ദ്രവിച്ചു പോയതിന്റെ ഒരു പിറ്റില് എർത്ത് കമ്പി പോലും മുട്ടിയിട്ട് പോലും ഇല്ലായിരുന്നു, ആ അവസ്ഥയിലായിരുന്നു നേരത്തെ. ഇപ്പോൾ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് അവർ ഏതോ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഒരു RCCB അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു എർത്ത് പൈപ്പ്, ഒരു അരമീറ്ററോളം നീളമുള്ള ഒരു എർത്ത് പൈപ്പ് അവിടെ അടിച്ച് താത്തിട്ട് ഈ കമ്പി അതിനകത്തേക്ക്, എർത്ത് കമ്പി എർത്ത് കോപ്പർ അതിലേക്ക് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. എന്ത് തന്നെ ആവട്ടെ, ഇപ്പോൾ ഈ എർത്ത് കണക്റ്റഡ് അല്ലായിരുന്ന സാഹചര്യത്തിൽ പോലും എങ്ങനെയാണ് ഈ 30 യൂണിറ്റ് വൈദ്യുതി ഭൂമിയിലേക്ക് കടന്നു പോയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആർക്ക് വേണമെങ്കിലും നൽകാം, പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ആർക്ക് വേണമെങ്കിലും നൽകാം. ഞാൻ ഈ പറയുന്നതിന്റെ കാരണം, ഭൂമിയിലേക്ക് കറണ്ട് കടന്നു പോകാൻ ഉള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന എർത്തിങ് ആണ്. ഈ എർത്തിങ്ങിന് 30 യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉപയോഗിക്കാത്ത രീതിയിൽ കറണ്ട് കടത്തിവിടാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശേഷി ഉണ്ടോ? ഇത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? 30 യൂണിറ്റ് വൈദ്യുതി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 24 മണിക്കൂറിലാണ് ഈ 30 യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിൽ ഏകദേശം 1250 വാട്ട്സിന് തുല്യമായിട്ടുള്ള ഒരു ലോഡ് അവിടെ ഉപയോഗിച്ചിരിക്കണം. അവർ വൈദ്യുതി ഉപയോഗിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ, അവകാശപ്പെടുന്നതെങ്കിൽ, KSEB പറയുന്നതെങ്കിൽ 1250 വാട്ട്സിന് തുല്യമായിട്ടുള്ള ഒരു ലോഡ് 24 മണിക്കൂറും 60 ദിവസം തുടർച്ചയായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ദിവസം 30 യൂണിറ്റ് വെച്ച് 1769 യൂണിറ്റ് നമുക്ക് 60 ദിവസം തേക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ 1250 വാട്ട്സിന് എത്ര ആംപിയർ കറണ്ട് വരും? ഏകദേശം 5.6 ആംപിയറോളം കറണ്ട് വരും. അതായത് ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 220 വോൾട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, ആ പ്രദേശത്ത് ഒരു ആവറേജ് വോൾട്ടേജ് കണക്കാക്കുകയാണെങ്കിൽ 1250 വാട്ട്സിന് ഏകദേശം 5.6 ആംപിയർ കറണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു പോകണം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചെയ്തിരിക്കുന്ന എർത്തിങ്ങിന് അവർ പറയുന്ന ഭിത്തിയിലെങ്ങനെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും, ഭിത്തിയിലൊക്കെ ഒരു ഫേസ് വയർ തട്ടി നിന്നെന്ന് വിചാരിച്ചിട്ടോ എവിടെയെങ്കിലും തട്ടി നിന്ന് മില്ലി ആംപിയറുകളുടെ കറണ്ട് മാത്രമേ നഷ്ടപ്പെടുത്തുള്ളൂ, അല്ലാതെ 5 ആംപിയർ 6 ആംപിയർ ഒന്നും കറണ്ട് ഇവിടെ നഷ്ടപ്പെടുത്തില്ല. അപ്പോൾ ഈ കറണ്ട് നഷ്ടപ്പെടണമെങ്കിൽ, ഈ 5.6 ആംപിയർ കറണ്ട് നഷ്ടപ്പെടണമെങ്കിൽ ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ആ എർത്ത് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്, ആ എർത്തിങ് ആണ്. അതിലൂടെ ഇത്രയും കറണ്ട് കടന്നു പോകാനുള്ള ഒരു കഴിവുണ്ടോ? നമ്മൾ അതാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അത് കറക്റ്റ് ആണെങ്കിൽ ഈ 5.6 ആംപിയർ അവരുടെ ആ എർത്ത് പിറ്റിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ KSEB പറയുന്നത് സത്യമായിരിക്കാം. കാരണം ഈ 24 മണിക്കൂറും 5.6 ആംപിയർ കറണ്ട് 60 ദിവസം തുടർച്ചയായിട്ട് ഇതിലെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കണം. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കറണ്ട് അതിൽ കൂടി ഒഴുകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ദിവസത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ദിവസം, ഈ 60 ദിവസത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ദിവസം ആ വീട്ടുകാർക്ക് ഷോക്ക് കിട്ടുകയോ, വീട്ടുകാർക്ക് ചിലപ്പോൾ മിക്സി ഉപയോഗിക്കുമ്പോഴോ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോഴോ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണം ഉപയോഗിക്കുമ്പോഴോ ഭിത്തിയിൽ നിന്നോ അല്ലെങ്കിൽ മുറ്റത്തിറങ്ങുമ്പോഴോ എങ്ങനെയായാലും ഷോക്ക് കിട്ടാതിരിക്കില്ല ഈ 60 ദിവസത്തിനുള്ളിൽ. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ KSEB കൂടെ ഒന്ന് സഹകരിക്കണം. എങ്ങനെയാണെന്നറിയാതെ ഒരു മിനിറ്റ് പോലും കറണ്ട് പോകാതെ 60 ദിവസം 24 മണിക്കൂറും അവർക്ക് കറണ്ട് കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഈ KSEB പറയുന്ന രീതിയിൽ അവിടെ ഒരു ലീക്കേജ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയത്. വിജയൻചേട്ടൻ്റെ അനുവാദത്തോടു കൂടി തന്നെ നമ്മൾ അവരുടെ വീട്ടിലെത്തുകയും അവരുടെ വയറിംഗ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വിജയൻചേട്ടൻ നമ്മളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇത് ഒരു വാർത്തയാക്കരുത്. അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ മിനിമം ചാർജ് ഒരു 400 രൂപ 414 മറ്റോ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ആ ഒരു എമൗണ്ട് അടപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഡീറ്റെയിൽ ബില്ലെടുത്ത് നോക്കിയതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുടിശ്ശികയായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബില്ലിൽ ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വയറിംഗ് ഒക്കെ ഒന്ന് നോക്കി, വളരെ കുറച്ച് ലോഡുകൾ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ, രണ്ട് ഫാനും ഒരു 2-3 ലൈറ്റും ഒരു മിക്സിയും, മോട്ടറില്ല, TV ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ വളരെ കുറച്ച് ഒരു 10-200 വാട്ട്സിന് താഴെ ആയിട്ടുള്ള ഒരു ലോഡ് മാത്രമേ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഈ കണക്ട് ലോഡിൽ എന്തായാലും 1250 വാട്ട്സ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ല, 60 ദിവസം ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തത് അവിടെ നിലവിലുള്ള എർത്തിങ് നേരത്തെ എർത്ത് പൈപ്പ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ KSEB ചെന്ന് അപ്പോൾ അവർ പറഞ്ഞത് അവിടെ എർത്ത് പോലും ഇല്ല, എർത്ത് പോലും കണക്റ്റഡ് അല്ലായിരുന്നു, അപ്പോൾ ലീക്കേജ് സംഭവിച്ചതായിരിക്കും. ഈ എർത്ത് പോലും കണക്റ്റഡ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും കറണ്ട് ലീക്കേജ്?
ആയി പോകുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എർത്ത് കണക്റ്റഡ് അല്ലെങ്കിൽ ഇത്രയും കറണ്ട് ലീക്കേജ് ആയി പോകും, അല്ലെങ്കിൽ അവിടെ എർത്ത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ കറണ്ട് ഇത്രയും ലീക്കേജ് ആയി പോകും. ഇത് എന്താ ഇനി പറയുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെ അവിടെ നിലവിലുള്ള എർത്ത് വഴി എത്ര ആംബിയർ കറണ്ട് കടത്തിവിടും, അല്ലെങ്കിൽ ഒരു ലീക്കേജ് കറണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര ആംബിയർ കറണ്ട് ഭൂമിയിലേക്ക് നഷ്ടപ്പെടും എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് ആ എർത്ത് പിറ്റിലേക്ക് ഫേസ് ലൈൻ കണക്ട് ചെയ്ത് ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഒരു സേഫ്റ്റി അവിടെ നോക്കിയിരുന്നു. അവിടെ മറ്റ് ഉപകരണങ്ങളിൽ നിന്നും ആരും തൊടുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെ വേണ്ടുന്ന എല്ലാ സുരക്ഷയും ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു സമയത്തേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ നമുക്ക് ഫേസ് എർത്തിലൂടെ പോകാൻ സാധ്യതയുള്ള മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞത് 2.5 ആംബിയർ മാത്രമേ ആ എർത്ത് പിറ്റിലൂടെ കടന്നു പോകൂ എന്ന് നമുക്ക് അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആംബിയർ നോക്കിയതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഇതിനു മുമ്പ് ആ എർത്ത് പിറ്റ് കണക്റ്റഡ് പോലും അല്ലായിരുന്നു. ഇപ്പോ ഒരു 1 മീറ്ററിന്റെയും 1 മീറ്ററിന്റെയും കണ്ടൊരു എർത്ത് പൈപ്പ് പുതിയതായിട്ട് അവിടെ അടിച്ച് കാത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇലക്ട്രീഷ്യൻ ചെയ്തായിരിക്കാം, അതിലേക്ക് എർത്ത് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും 2.5 ആംബിയർ കറണ്ട് മാത്രമാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2.5 ആംബിയർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ആവറേജ് വോൾട്ടേജ് 220 നോക്കുകയാണെങ്കിൽ അതൊരു 550 വാട്ട്സിന് തുല്യമായിട്ടുള്ള ഒരു ലോഡ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കറണ്ട് മാത്രമേ അതിലൂടെ നഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഇവർ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 1250 വാട്ട്സിന് തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഒരു ലോഡ് ഉപയോഗിക്കുന്ന ഒരു കറണ്ട് അതിലൂടെ കടന്നു പോകണം. പക്ഷേ അത്രയും കറണ്ട് നമുക്ക് പോകുന്നില്ല. അതായത് 5.6 ആംബിയർ ആണ് അവർ പറയുന്ന കണക്കനുസരിച്ച് അതിലൂടെ നഷ്ടപ്പെടേണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 2.5 ആംബിയർ കറണ്ട് മാത്രമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം മാക്സിമം വരാവുന്ന ഒരു ലീക്കേജ് എന്ന് പറയുന്നത് 13.2 യൂണിറ്റ് മാത്രമാണ്. അതായത് അവരുടെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു റീഡിംഗ് അനുസരിച്ചിട്ട് പോകുന്നെങ്കിൽ 30 യൂണിറ്റ് വെച്ച് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ 13.2 യൂണിറ്റിൽ കൂടുതൽ ഒരു ദിവസം എങ്ങനെ ഒരു ലീക്കേജ് കറണ്ട് സംഭവിച്ചാലും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം അവിടെ ലീക്കേജ് കറണ്ട് സംഭവിക്കാനുള്ള ഏക ഒരു മാർഗം അതാണ്. അതിൽ കൂടി അത്രയേ പോകത്തുള്ളൂ, അതിൽ കൂടുതൽ പോകത്തില്ല. 13.2 യൂണിറ്റിൽ കൂടുതൽ ഒരു ദിവസം പോകില്ല, അല്ലെങ്കിൽ ആ ഒരു 15 യൂണിറ്റ് ആയിക്കോട്ടെ, എങ്ങനെയായാലും നേരെ പകുതിയാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് 24 മണിക്കൂറും 60 ദിവസവും ഇങ്ങനെ വൈദ്യുതി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാൽ പോലും ഏകദേശം ഒരു 792 യൂണിറ്റ് മാത്രമേ അവിടെ വൈദ്യുതി ഒരു ലീക്കേജ് കറണ്ടിലൂടെ നഷ്ടമാകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ ഒരു ബില്ല് വന്നപ്പോൾ, ഇതൊരു വലിയ ബില്ലായിട്ടൊന്നും ആരും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, എങ്കിലും ഈ 17,044 രൂപ ബില്ല് വന്നപ്പോൾ ആ ബില്ല് വരാൻ കറണ്ട് ഏത് വഴി പോയി എന്ന് കൂടെ ഈ ബില്ല് കൊടുത്തവർ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതൊരു ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഒരാളാണ് എന്ന് തോന്നൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീട് സന്ദർശിക്കുകയും ഇതിനെപ്പറ്റി ചെറിയൊരു ടെസ്റ്റ് നടത്തുകയൊക്കെ ചെയ്തു. ഒരിക്കലും നമ്മൾ ആ KSEB ഉദ്യോഗസ്ഥരെക്കാളൊന്നും വലുതൊന്നും അല്ല, എങ്കിൽ പോലും നമുക്കൊരു പ്രായോഗിക ബുദ്ധിയിൽ ചിന്തിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ അതെല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും. പാവം ഒരു 17,044 രൂപ അദ്ദേഹം ഉണ്ടാക്കണമെങ്കിൽ എത്ര നാള് അദ്ദേഹം കിടന്ന് കഷ്ടപ്പെടണമെന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം. അതുപോലെ നമ്മുടെ വീടുകളിലും നമ്മുടെ അയലത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ കറണ്ട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ബില്ല് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ആലോചിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. ഒരുപക്ഷെ ഇനി KSEB ഇത് ലീക്കേജ് കറണ്ട് എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു ബില്ല് കൊടുക്കുകയാണെങ്കിൽ തന്നെ 17,044 രൂപ അടയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇതിന് കൂടി ഒരു ഉത്തരം അവർ നൽകിയിരുന്നെങ്കിൽ വളരെ സന്തോഷകരമായിരുന്നു. അങ്ങനെ നമ്മുടെ വിജയൻ ചേട്ടന് ഈ വന്ന ഭീമമായ ബില്ല് KSEB എനർജി മീറ്ററിൽ ഉണ്ടായ ഒരു പിഴവ് മൂലം, ഒരു ജമ്പിംഗ് മൂലം ഒക്കെ സംഭവിച്ചതാകട്ടെ, അദ്ദേഹത്തിന് ഈ ഒരു വലിയ തുകയിൽ നിന്നും മോചനം കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഈ അറിവൊന്ന് എത്തിക്കുക. അതുപോലെ നിങ്ങളുടെ വീടുകളിലും വലിയൊരു ബില്ല് വരുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് കൂടി ക്ലിക്ക് ചെയ്യുക. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട്. വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്കും അപ്രന്റീസായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർക്കും ഈ ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ വളരെ പ്രയോജനകരമായിരിക്കും. ഈ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഈ വീഡിയോയുടെ മുകളിൽ കാണുന്ന 9645450075 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.